നികുതി വെട്ടിപ്പിൽ സമരം തുടരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും ബിജെപി നേതാവുമായ എംആർ ഗോപന്റെ വീട് കോർപ്പറേഷൻ കണക്കിലില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മുമ്പ് വീട്ടുകാരും എല്ലാം അടച്ചെങ്കിലും സഞ്ജയ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കുമ്പോൾ നോ ഡാറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ടി വി പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ രാപ്പകൽ സമരം ഇന്നിപ്പോൾ 8-ാം ദിവസം പിന്നിടുകയാണ്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോപന്റെ വീട്ടിലെ കരത്തിൻ്റെ വിവരം നോക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് മുഴുവൻ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കരം ഇവർക്ക് അടച്ച് ക്ലിയർ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ടി സി നമ്പർ വെച്ച് സഞ്ജയ സോഫ്റ്റ്വെയറിൽ നോക്കുമ്പോൾ കാണുന്നത് നോ ഡാറ്റ ഫൗണ്ട്, അതായത് ഈ ടി സി നമ്പറിൽ ഇങ്ങനെയൊരു വീടില്ല. തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിച്ചു അല്ലേ എന്നാണ് പറയാം. ഞാനിവിടെ കഴിഞ്ഞ 4 പ്രാവശ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്ന അവസരത്തിൽ നമ്മൾ ടാക്സ് പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട്. പത്രിക കൊടുക്കുമ്പോൾ കുടിശ്ശിക പാടില്ല എന്ന്, ആ കുടിശ്ശിക പാടില്ല എന്നുള്ളത് കൊണ്ട് കാശില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചാലും അടയ്ക്കും. അടച്ച് കിട്ടിയതിനെ ഇപ്പം പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീടേ നിലവിലില്ല എന്നാണ് കാണിക്കുന്നത്. ഗുരുതരമാണ് ഈ വിഷയം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ പല ആളുകളും ഇത് പരിശോധിച്ചു തുടങ്ങിയത്. പലരുടെയും വലിയ നികുതി കുടിശ്ശിക, ചിലരുടെ ടി സി നമ്പറിൽ അങ്ങനെയൊരു വീടേ ഇല്ല. വലിയ ക്രമക്കേട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് ഈ തെളിവുൾപ്പെടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെയൊരു ടി സി നമ്പറിൽ വീടേ ഇല്ല എന്ന് കണ്ട സംഭവം കൂടി. തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.